അസ്സാം വലൈക്കും മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് സുഖമാണോ ബലി പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മള് പാഠം ഇങ്ങനെ വരികയാണല്ലേ എല്ലാ പാഠവും പഠിക്കാറുണ്ടോ മദ്രസയും സ്കൂളും ഒക്കെ അടച്ചിട്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ വീടാണ് ഇപ്പോൾ സ്കൂള് എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് എന്ന് ഉസ്താദ് കരുതട്ടെ അതോ പഠിക്കാൻ മടിയാണോ ചിലരുടെയൊക്കെ ഉമ്മമാർ പറയാറുണ്ട് നല്ല മടിയാണെന്ന് എന്നാൽ വേറെ ചിലരുടെ ഉമ്മമാർ പറയാറില്ല അവൻ നന്നായി പഠിക്കും ഉസ്താ നിങ്ങൾ ഏതാ പഠിക്കുന്നവരാണോ പഠിക്കാത്തവരാണോ ആ പഠിക്കുന്നവരല്ലേ അപ്പോൾ നല്ല മിടുക്കന്മാരാണ് മിടുക്കികളുമാണ് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയായിരുന്നോ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അറബിയിലെ ഓരോ അക്ഷരത്തിനും പുറപ്പെടുന്ന സ്ഥലമുണ്ട് അല്ലേ മഹ്റജുകളുണ്ട് എന്ന് പഠിച്ചിരുന്നു ആ മഹ്റജുകൾ തൊണ്ട നാക്ക് രണ്ട് ചുണ്ടുകൾ തരിമൂക്ക് വായുടെ ഉൾഭാഗമാണ് എന്ന് നമ്മൾ തുടക്കത്തിൽ പഠിച്ചിരുന്നു പഠിച്ചോ അതൊക്കെ അതോ മറന്നുപോയോ പഠിച്ചു അല്ലെ തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളും നമ്മൾ മനസ്സിലാക്കി ഏതൊക്കെ അക്ഷരങ്ങളാണ് തൊണ്ടയിൽ നിന്ന് വരുന്നത് ഏതൊക്കെ ഹർഫാണ് ഹംസ ഹാ ഏ ആ നെഞ്ചിനോടടുത്ത ഭാഗം തൊണ്ടയുടെ താഴേ അറ്റം നെഞ്ചിനോടടുത്ത ഭാഗം ഐനും ഹാവും തൊണ്ടയുടെ നടുവിൽ നിന്ന് മധ്യഭാഗത്ത് നിന്ന് ഖൈനും ഹാവുമോ തൊണ്ടയുടെ മേലെ അറ്റം അഥവാ ഈ നാക്ക് തീരുന്ന ഭാഗം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളെ കുറിച്ചാണ് ചുണ്ടിൽ നിന്ന് വരുന്ന ഹർഫുകളെ കുറിച്ച് നാല് ഹർഫുകളാണ് ചുണ്ടിൽ നിന്ന് വരുന്നത് അതിൽ ഒന്നാമത്തേതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചുണ്ടിൽ നിന്ന് വരുന്നതിലെ നാല് ഹർഫുകളിൽ ഒന്നാമത്തേത് ഏതാണെന്നറിയാമോ അത് വാവ് വാവ് ചിലരൊക്കെ നമ്മളിപ്പം മലയാളത്തിൽ പറയാറില്ലേ വല വീല എന്നൊക്കെ പറയാറുണ്ട് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ പറയാറുണ്ടോ ചില വില ചുണ്ട് കടിച്ചിട്ട് പറയാറുണ്ടോ അത് അറബിയിലില്ല അറബിയിൽ ചുണ്ട് തുറന്നു പിടിച്ചുകൊണ്ടാണ് വാ പറയേണ്ടത് വാ എന്ന് പറഞ്ഞ എല്ലാവരും വാ നമ്മൾ പറഞ്ഞ ഒരു നിയമം പഠിച്ചിട്ടുണ്ടല്ലോ ഒരക്ഷരത്തിന്റെ മഹറജ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അതിന് മുമ്പിൽ ഹർക്കത്തുള്ള ഒരു അക്ഷരം പറയണം അല്ലേ ഔ ആ എന്ന അക്ഷരത്തിന് ഹർക്കത്ത് കൊടുത്ത് നമ്മൾ പറയാ ആ എന്നിട്ട് ഈ അക്ഷരത്തിന് സുഖും ചെയ്യുന്നു ആ പറഞ്ഞു നോക്കിയ ആ ഇങ്ങനെയാണ് പറയുന്ന ആ എന്നാണ് പറയുന്നത് അല്ലല്ലോ പിന്നെ എങ്ങനെയാ ആ ചുണ്ട് തുറന്നു നിൽക്കും ചുണ്ട് കൂടില്ല പരസ്പരം അപ്പൊ അങ്ങനെ തന്നെയാണ് അതിന് ഫത്ത്ഹ് കൊടുത്ത് വായിക്കേണ്ടത് വ വീ ആ പറഞ്ഞെ വീ ഔ എല്ലാരും പറയേ വ വി എന്നല്ല പറയേണ്ടത് ഉദൽ ഊഹോ കണ്ടോ ചുണ്ട് പരസ്പരം തൊടൂല ചുണ്ടിന്റെ മദ്യം ഇങ്ങനെ തൊടാതെ നിൽക്കും കണ്ടോ നിങ്ങള് ഓദിക്ക എല്ലാരും വേറെറങ്ങണം വ ഈതൂ സുബ്വി അത് തെറ്റാ എന്ന് ഓതാൻ പാടില്ല പിന്നെ അങ്ങനെ ഓതും ണ്ടോ രണ്ട് നമ്മളിൽ വ്യത്യാസം എന്ന് വാ വരും എന്ന് ഓറിയാലും വാ വരും പക്ഷെ ഏതാ ശരി രണ്ടാമത് ഓദ്യിയതാണ് ശരി ഒന്ന് ഓദിക്കെ ഓ ഈതീജൂ ഒരിക്കലും ചുണ്ട് കൂടരുതേ വാ പറയുമ്പോൾ അപ്പൊ ഒന്ന് പറഞ്ഞേ ഒന്നും കൂടി പറഞ്ഞേ വാ വി ഒക്കെ റെഡിയാണല്ലോ അല്ലേ ഇത് ശരിക്കും പഠിക്കാൻ ഒരു സൂറത്തുണ്ട് ഖുറാനിൽ ഏതാണെന്ന് അറിയാവോ ചെറിയൊരു സൂറത്താണ് ഒരു സൂറത്താണ് സൂറത്ത് അതിൽ കുറേ പ്രാവശ്യം വ ആവർത്തിച്ചു വരുന്നുണ്ട് ആദ്യം തന്നെ കണ്ടോ അവിടെയൊക്കെ ആവർത്തിച്ചു വരുന്നുണ്ട് പിന്നെ നേരത്തെ നമ്മൾ ഓതിയ സൂറത്ത് ഇല്ലേ ഏതാണ് ഇതംസുറത്ത് സൂറത്തു തെവീർ അത് ഇക്കൊല്ലം നിങ്ങൾ പഠിക്കില്ല പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ അപസവം മുതൽ താഴോട്ട് അമ്മയത്തെ സാവലും മുതൽ താഴോട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പൊ നിങ്ങൾ അവിടെ എത്തും വ കദറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയാണ് എന്നുള്ളത് എന്നുള്ളത് അപ്പൊ വായും വായുടെ അക്ഷരം നിങ്ങൾ വായുടെ മഹർജ്ജ് അവിടെ നിന്നാണെന്ന് മനസ്സിലായോ വ എന്ന അക്ഷരത്തിൻ്റെ മഹർജ് എവിടെ നിന്നാണ് രണ്ട് ചുണ്ടുകളിൽ നിന്നാണ് എപ്പോൾ രണ്ട് ചുണ്ടുകൾ തുറന്നു പിടിക്കുമ്പോഴാണ് ഒരിക്കലും ചുണ്ട് അവിടെ പല്ല് പോയിട്ട് എവിടെ മുട്ടരുത് താഴെ ചുണ്ടിൽ പോയി മുട്ടരുത് അത് വായല്ല മലയാളത്തിൽ നമ്മൾ പറയുന്ന വായാണത് മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയും പക്ഷേ അറബിയിൽ അങ്ങനെ പറഞ്ഞാൽ എന്താവില്ല വ ആവില്ല അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും ഖുർആൻ ഓതുന്നത് തെറ്റും അതിൻ്റെ അർത്ഥം തെറ്റും നമ്മൾ ഉദ്ദേശിക്കാത്ത അർത്ഥമൊക്കെ ചിലപ്പോൾ ആയിപ്പോകും അതുകൊണ്ട് നിങ്ങൾ വാ ഓതുമ്പം ശരിക്കും ഓതണം എവിടെ വാ ഒന്ന് പറഞ്ഞേ എവിടുന്നാണ് രണ്ടു ചുണ്ടുകളിൽ നിന്നാണ് എപ്പോൾ രണ്ട് ചുണ്ടുകൾ തുറന്നു നിൽക്കണം കൂടി ചേരരുത് ഒക്കെ മനസ്സിലായില്ലേ ഓക്കേ അസ്സലാമലൈക്കും വാർമത്തല്ലാഹി ഒബർക്കാത്തുഹു